ഹായ്, ഇന്ന് നമുക്ക് ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ്. കാരണം നമുക്ക് എന്ത് സാധനവും വിലക്കുറച്ച് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പം അതുപോലെ റോസുകളും നമ്മൾ വിലക്കുറച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ ഇടാറുണ്ട്, സ്റ്റോക്ക് ക്ലിയറൻസ് ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മളിവിടെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുന്ന ചെടികൾ ആണ് അയച്ച് കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പോൾ പോകാത്ത പ്ലാന്റ്സൊക്കെ, ഒരുപാട് പ്ലാന്റ്സൊക്കെ നമുക്ക് ബാക്കി വരുവാണെങ്കിൽ സ്ഥലമില്ല, പുതിയ ലോഡ് എടുക്കാൻ വേണ്ടി നമ്മളത് കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ നമ്മൾ സെയില് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ബാക്കി വന്ന റോസുകളല്ല കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് അതിൻ്റെ ഓർഡറുകളൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് വയ്യാതെ വന്ന സമയത്ത് ഓർഡർ എടുക്കാതെ അങ്ങനെ കുറച്ച് നാളിരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് റോസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഇഷ്ടംപോലെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കുന്നില്ല, മെസ്സേജ് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കാത്തതിൻ്റെ മെയിൻ കാര്യം ഇതാണ്, വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഫോൺ അധികം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷം നമ്മൾ പിന്നെ ഇപ്പോഴാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പീച്ച് റോസ്, ലാവൻഡർ റോസ്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ്, മെമ്മോറിയൽ റോസ്, താമര റോസിൻ്റെ ചെറിയ തൈകൾ, അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചോദിച്ചവർക്കൊന്നും കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് നമ്മൾ പൂക്കളൊക്കെ കട്ട് ചെയ്തിട്ട് വയ്ക്കും. ഒരു ഇപ്പം നമുക്ക് പൂവുണ്ടായിത്തീരുന്ന പ്ലാന്റ്സ് കട്ട് ചെയ്യാതെ ഗാർഡനിൽ വയ്ക്കാൻ പറ്റില്ല അല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സ്റ്റോക്ക് ക്ലിയറൻസ് ഇടില്ല എന്ന്. നേരത്തെ എനിക്ക് ഞാൻ മുറ്റത്തായിരുന്നു, വീടിൻ്റെ മുറ്റത്തായിരുന്നു റോസുകൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പുറത്ത് കുറച്ച് സ്ഥലം എടുത്തിട്ട് അവിടെയാണ് ഇപ്പോൾ റോസുകൾ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവിടെ പ്ലാന്റ്സ് കട്ട് ചെയ്ത് നോക്കാൻ വയ്ക്കാവുന്നതാണ്. പക്ഷേ എനിക്കധികം ഈ സമയത്ത് ഗാർഡനിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന വല്ലപ്പോഴും ആണ്, സെയിൽ വീഡിയോ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെയാണ് കേട്ടോ, ചെടികളും എനിക്കധികം നോക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല, ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്റ്റോക്ക് ക്ലിയറൻസ് ഇടാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് 50 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 50 രൂപ തൊട്ട് ഇടുന്ന ഈ റോസുകളെല്ലാം വെറൈറ്റി റോസുകളാണ്. പക്ഷേ ഒരു പ്രത്യേകതയല്ല, ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും സ്റ്റോക്ക് ക്ലിയറൻസിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ് പ്ലാന്റ്സിന് പൂക്കളില്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് പ്ലാന്റാണെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ചാനല് എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് അറിയാം ഞാൻ ഏതൊക്കെ വെറൈറ്റീസാണ് ഈ അടുത്ത് സെയിലിനായി കൊണ്ടുവന്നതെന്ന് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ തന്നെയാണ് സ്റ്റോക്ക് ക്ലിയറൻസിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. പീച്ച് റോസ്, താമര റോസിൻ്റെ പിങ്ക് കളറ്, അതുപോലെ യെല്ലോ റോസ്, പിന്നെന്താണ് റെഡ് പിനോക്കിയോ, പിന്നെ ഓറഞ്ച് ട്രീ റോസ്. അപ്പോൾ ട്രീ റോസൊക്കെ നല്ല റേറ്റ് കുറച്ച് ഞാൻ പോകാത്ത റോസുകൾ, അതായത് വലിയ പ്ലാന്റൊക്കെ നമ്മൾ കൊടുത്തു, അതിൽ തന്നെ ചെറിയ പ്ലാന്റ്സുകൾ ഉണ്ട്. ചെറുതെന്ന് പറയുമ്പോൾ ട്രീ റോസായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ, ഒരു 390 ആ ഒരു റേറ്റിലൊക്കെ മാത്രം പ്ലാന്റിന് വില വരും, കൊറിയർ എക്സ്ട്രാ വരും. അങ്ങനെയുള്ള പ്ലാന്റ്സ്, അത്രയും വലിപ്പമുള്ള പ്ലാന്റ്സൊക്കെയാണ്. അപ്പോൾ അതിൽ അധികം ഇല്ല കേട്ടോ, ഒരു 2-3 പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഒരു വലിയ പ്ലാന്റ് എടുക്കണമെങ്കിൽ ആ പ്ലാന്റിൻ്റെ പൈസയും കൊറിയറും വരും അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് പേര് ട്രീ റോസ് വാങ്ങാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഓഫർ അല്ല സോറി ക്ലിയറൻസ് സെയിലിൽ പ്ലാന്റ്സ് എടുക്കാവുന്നതാണ് എന്ന് വിചാരിച്ച് ട്രീ റോസിൻ്റെ ഒരുപാട് കളക്ഷൻസും ഇല്ല. നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഔട്ടായി പോകുന്നത് വലിയ റോസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാവുന്ന റേറ്റിൽ അത്യാവശ്യം ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ ഗാർഡനിൽ നന്നായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും സെയിലിന് ഇടാൻ പറ്റിയ പ്ലാന്റ്സാണ്. പക്ഷേ ഞാൻ എനിക്ക് അങ്ങനെ അത്രയും അടിപൊളിയായിട്ട് പ്ലാന്റ്സ് എന്താ വീണ്ടും ഉഷാറാക്കി എടുക്കാനുള്ള ഒരു രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതി ഇപ്പോൾ വെച്ചേക്കുന്ന ഈ പ്ലാന്റ്
ക്ലിയറൻസിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറയാൻ കാര്യം, നിങ്ങൾക്കൊരു ഐഡിയ എന്താണ് ഈ ഒരു ക്ലിയറൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ സംശയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ സ്റ്റോക്ക് ക്ലിയറൻസ് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള കുറച്ച് ക്ലൈംബിംഗ് റോസുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ റോസ് വാങ്ങാം. അത് ഞാൻ ഇതിൽ റേറ്റ് പറയുന്നില്ല കേട്ടോ, അതായത് ഇതിൻ്റേതായ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇന്ന റോസ് വേണം, അതായത് എനിക്ക് മഞ്ഞ റോസ് വേണം, അത് വേണം, അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്കിത് ഓർഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് തന്നെ പ്ലാന്റ്സ് ഏതാണെന്ന് അറിയില്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷേ ഹെൽത്തി പ്ലാന്റ് ആണ് ഞാൻ ഉറപ്പ് തരുന്നു, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 3 പ്ലാന്റോ 4 പ്ലാന്റോ വ്യത്യസ്തമായിട്ടുള്ള റോസ് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്ത് തരാൻ പറ്റും. കാരണം നമുക്ക് പ്ലാന്റ് കണ്ടാൽ അറിയാം. പക്ഷേ ഏത് പൂവിൻ്റെ പ്ലാന്റ് ആണെന്നാണ് നമുക്കറിയാത്തത്. പ്ലാന്റ്സ് കണ്ടാൽ നമുക്ക് അത് എന്താണ് വ്യത്യസ്തമായ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, പൂക്കൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് 50 ഒരു റോസ് വേണമെന്നോ 100, 150 റോസ് അത്രയും നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അത്രയോ അങ്ങനെയോ പറ്റുള്ളൂ, പൂക്കളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ഒരുപാട് ആളുകൾ റോസുകൾ വാങ്ങാൻ പറ്റാതെ ഇപ്പോൾ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ നല്ല റേറ്റിലൊക്കെ വീഡിയോ ഇടുമ്പോൾ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ 50 രൂപ റേറ്റിലൊക്കെ നമ്മൾ റോസ് ഇടുമ്പോഴത്തേ എന്താ സെയിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ കൊറിയർ ചാർജിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം കൊറിയർ ചാർജ് നമ്മൾ മിക്കപ്പോഴും ഇവിടെ കൊടുക്കുന്ന റോസുകളെന്ന് പറയുന്നത് നല്ല വേരുള്ള റോസുകളാണ്, അത്യാവശ്യം മണ്ണും വെച്ചിട്ട് പാക്ക് ചെയ്യണം. എന്തൊക്കെ വന്നാലും അതിൽ ഒരു അത്ര കോംപ്രമൈസ് ചെയ്യാറില്ല. കൊറിയർ ചാർജ് കൂടും, ഞാൻ അവർക്ക് കുറച്ച് കൊറിയർ ചാർജ് കുറച്ച്, അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ മണ്ണ് കുറച്ച്. അപ്പോൾ മണ്ണൊക്കെ എനിക്ക് ബ്രീത്ത് ശ്വാസം എടുക്കാൻ പറ്റില്ല ഇങ്ങനെ സംസാരിച്ചിട്ട്. അപ്പോൾ മണ്ണൊക്കെ അത്യാവശ്യം വെച്ചിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊറിയർ ചാർജിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പ്ലാന്റിൻ്റെ ക്യാഷ് കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ക്ലിയറൻസ് സെയിൽ അല്ലാതെ ഉള്ള കുറച്ച് പ്ലാൻസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഞാൻ ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ആ പ്ലാൻസും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പൂക്കളുള്ള നല്ല പ്ലാൻസ്, നല്ല പ്ലാൻസ് എന്ന് ഉദ്ദേശിക്കുന്ന പൂക്കളുള്ള പ്ലാൻസ് ആണ് കേട്ടോ. അല്ലാണ്ട് ക്ലിയറൻസ് സെയിൽ വെച്ചിരിക്കുന്ന പ്ലാൻസ് ഒട്ടും മോശമല്ലെന്നല്ല, ക്ലിയറൻസ് സെയിൽ വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റും എല്ലാം സർവൈവ് ചെയ്ത് പുതിയ തളിരുകൾ ഇട്ട് നിൽക്കുന്ന പ്ലാൻസ് കേട്ടോ. അപ്പോൾ അവരാണ് ശരിക്കും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നവർ കേട്ടോ. അപ്പോൾ പൂക്കളുള്ള ഫ്രഷ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള റോസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ യെല്ലോ റോസാണ്, നാടൻ യെല്ലോ റോസാണ്. ഈ ഒരു യെല്ലോ റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിപ്പമുള്ള പൂക്കളാണ്, പിന്നെ നാടൻ ആയിട്ടുള്ള ഒരു സുഗന്ധം ഇതിനുണ്ട്, അതിങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷേ ചില സമയത്ത് ആ ഒരു സ്മെല്ല് കിട്ടാറില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് വിരിയുന്ന പൂക്കൾക്കൊക്കെ നമ്മുടെ പനിനീർ റോസിൻ്റെ സ്മെല്ലുണ്ട്, ചില സമയത്ത് ആ ഒരു സുഗന്ധം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റോസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, യെല്ലോ റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം. ഇതിൻ്റെ 150 പ്ലാന്റൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിപ്പം അനുസരിച്ചിട്ടാണ് പ്ലാന്റ് സെയിൽ ചെയ്യാറ്. ഇപ്പോൾ 120 പ്ലാന്റ് ആണെങ്കിൽ കൂടിയും നിങ്ങൾ ഈ കാണുന്ന വലിപ്പവും നല്ല ആരോഗ്യമുള്ള തൈകളാണ്. അപ്പോൾ യെല്ലോ റോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാം കേട്ടോ. ഇനി അടുത്തത് ക്യൂൺ എലിസബത്ത് റോസ്. ഇപ്പോഴും നമ്മളോട് ആളുകൾ വാങ്ങുന്ന, ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്യൂൺ എലിസബത്ത് റോസിൻ്റെ പിങ്ക് ഉണ്ടോ, ആപ്രിക്കോട്ട് കളർ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. ഇപ്പോൾ വരൽ കുറച്ച് കുറഞ്ഞേക്കുവാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആപ്രിക്കോട്ട് കളറാണ് കിട്ടിയേക്കുന്നത്. ആപ്രിക്കോട്ട് റോസിൻ്റെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ക്ലൈംബിംഗ് റോസുകൾ ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. ആ റോസും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ക്യൂൺ എലിസബത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയുള്ള സുന്ദരിയാണ്. അപ്പോൾ ക്യൂൺ എലിസബത്തിൻ്റെ ഈ ഒരു പോട്ടിന് 120 രൂപയാണ്. നമ്മളെപ്പോഴും 150 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം നമ്മൾ 120 ആക്കിയിട്ടുണ്ട്. കുറച്ചധികം പ്ലാന്റ്സ് എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ പിങ്ക് ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി കളറും കൂടി ഉണ്ട്. അത് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് വേണമെന്ന് പറഞ്ഞവർക്ക് മൊട്ടുകൾ ഇനി വിരിയാനുണ്ട്, പിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്, പക്ഷേ ഇപ്പോൾ അത് തപ്പിയെടുക്കുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഞാൻ ആ മെസ്സേജ് അയച്ചു, അടിയിലോട്ടൊക്കെ ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ഒന്നുകൂടി മെസ്സേജ് അയക്കാം. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് പ്ലാന്റ്സ് ആണ്, പൂക്കളും മൊട്ടുകളൊക്കെ ആയിട്ട്
ഉള്ള പ്ലാൻസ് ആണ്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്, കോൾസ് വഴിയല്ല, മെസ്സേജ് വഴി മാത്രമാണ് കേട്ടോ. ഇനി ക്ലൈംബിംഗ് റോസുകൾ, നമ്മുടെ കയ്യിൽ എപ്പോഴും റേറ്റ് ഉള്ള റോസുകളുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം രണ്ട് മൂന്ന് ക്ലൈംബിംഗ് റോസുകൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഈ ഇതിലോട്ട് ഇട്ടുക കേട്ടോ. ഇതാണ് നമ്മുടെ പൂവ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു, അല്ല എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു കളറിൽ പല ടൈപ്പിലുള്ള പല ടൈപ്പിൽ ഫ്ലവേഴ്സ് വിരിയുന്ന റോസാ ചെടികൾ കിട്ടിയിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ആ കളർ അതുപോലെ തന്നെ ക്യാമറയിൽ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, ഒരു പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ട്രീ റോസ് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്ത് കളറായാലും കുഴപ്പമില്ല, ഒരു ട്രീ റോസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രണ്ട് മൂന്ന് ട്രീ റോസ് കിട്ടിയതാണ്, നമുക്ക് എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ട്രീ റോസ് പാക്ക് ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയിലല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ലോഡ് വരും, അന്നേരം ട്രീ റോസിൻ്റെ നല്ലൊരു സെയിൽ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ സുന്ദരിയായിട്ടുള്ള അട്ടിപ്പുളി ട്രീ റോസ്. ഇനി വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കുള്ളത് ഹവായി വൈറ്റ് എന്ന് പറഞ്ഞ ട്രീ റോസ് ആണ്. അപ്പോൾ ഈ ഹവായി റോസുകളുടെ പ്രത്യേകത, ഇവർ ഭയങ്കര വലിപ്പമുള്ള ഫ്ലവേഴ്സ് ആണ്. അതിൽ ഇപ്പം ഈ കാണുന്നത് ഞാൻ ഒരിക്കലും ഒരു പൂവാണെന്ന് പറയില്ല, അതിപ്പോഴും മൊട്ടാണ്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചില്ല ആ ഒരു വൈറ്റ്, അത് മൊട്ടാണ്. അത് ഇനിയും അത് വിരിയാനുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പെറ്റൽസ് ഉണ്ട്. അപ്പോൾ നല്ല സ്ലോ ആയിട്ടാണ് അവർ വിരിഞ്ഞ് കിട്ടുള്ളൂ. ഇത് കണ്ടോ, ആ ഒരു പെറ്റൽസ് ഇങ്ങനെ തിക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണ്. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ എന്തുമാത്രം വലുതാണെന്ന് എനിക്ക് ചിന്തിക്കാൻ തന്നെ വയ്യ. ഹവായി വൈറ്റ് റോസുകളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മൊട്ടുകളോടുകൂടി വന്നൊരു പ്ലാന്റ് ഇതാണ്. അപ്പോൾ അതെ, നമ്മുടെ കയ്യിൽ നല്ല വലിയൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് റോസും ഒരെണ്ണേ ഉള്ളൂ കേട്ടോ, നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഇപ്പം ഈ കാണിക്കുന്നതിൻ്റെ ഒന്നും റേറ്റ്, ഞാൻ റേറ്റ് പറയാത്ത റോസുകളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ ചോദിക്കുക. കാരണം നല്ല റേറ്റ് ഉണ്ട്, കൊറിയർ ആണെങ്കിലും പ്ലാന്റിലാണെങ്കിലും നല്ല റേറ്റ് വരും കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലും അധികം ഇല്ല നമുക്ക്, അതാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസിലാണെങ്കിലും ഞാൻ ഉൾപ്പെടുത്തിയത്, വേറെ വീഡിയോ ചെയ്യാതെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റോസ് ഏതാന്ന് നോക്കാം. അടുത്തത് നമ്മൾ ഒരുപാട് റെഡ് റോസുകൾ വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ടുവരാറുണ്ട്. അതിൽ എനിക്ക് ഈ കഴിഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് അധികം ഓർഡർ എടുക്കാൻ പറ്റിയില്ലെന്ന്. ആ സമയത്ത് ഞാൻ കൊണ്ടുവന്ന ഒരേ ഒരു പീസ് എനിക്ക് കിട്ടിയതാണ്. ഇനി ഈ പ്രാവശ്യം അതുപോലെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റിൽ മൊട്ടുകൾ വിരിയാനുണ്ട്, എൻ്റെ മനസ്സിൽ അത് ഈ ഒരു പ്ലാന്റാണെന്നാണ്. നല്ല സുന്ദരിയായിട്ടുള്ള റെഡ് റോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതളുകളുടെ അറ്റം ഇങ്ങനെ ഒരു കർവ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു യെല്ലോ ആയിട്ടുള്ള, യെല്ലോ കളറിലുള്ള റോസ് ഞാൻ സെയിലിന് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചതാണ്. കാരണം ഒരു വെറൈറ്റി ആയിരുന്നു അത്, ഒരുപാട് പേര് ചോദിച്ചതാണ്. എൻ്റെ ഓർമ്മയിൽ മൂന്ന് പേർക്കാണ് എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, മൂന്ന് പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഓർക്കൂട്ടോ, എനിക്ക് എപ്പോഴും ഈ മൂന്ന് പ്ലാന്റ് കണക്കുണ്ടെന്ന്. അത് എന്താണെന്ന് എനിക്കറിയില്ല, എപ്പോഴും വെറൈറ്റി റോസുകൾ എനിക്ക് കിട്ടുന്നത് ഈ മൂന്ന് എണ്ണം എന്നുള്ളൊരു കണക്കിലാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു ഓഫ് വൈറ്റും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ക്ലൈംബിംഗ് റോസാണ് താൻ ഈ നാടൻ റോസ് കേട്ടോ. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോസ് നല്ല വലിപ്പം വെച്ച് പോകുന്ന റോസാണ്. പിന്നെ നമുക്ക് ഈ റോസിൻ്റെ പൂക്കളെ പറ്റി പറയുവാണെങ്കിൽ വലിപ്പമുള്ള പൂവാണ്, പക്ഷെ ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ വലിപ്പം കുറവാണല്ലേ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൽ പൂക്കളില്ലായിരുന്നു, പക്ഷേ എനിക്കറിയാം കാരണം നല്ല പരിചയമുള്ള റോസാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഈ റോസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ഇതിൽ പൂക്കളില്ല, അതുപോലെ തന്നെ ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒന്നര മാസത്തിൽ കൂടുതലായി ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഡൗട്ടാണ് ഞാൻ ഈ ഉദ്ദേശിച്ച പ്ലാന്റ് ആണോ എന്ന് എനിക്ക് എപ്പോഴും ഡൗട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഗാർഡനിൽ ഒരു വളവും കൊടുക്കുന്നില്ല, അപ്പോൾ ഇത് ഞാൻ വെച്ചേക്കുവാണ് ഈ പ്ലാന്റ്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പോട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അതിലൊരു വളവും ഇല്ല. അവർക്ക് ആവശ്യമുള്ള വളമൊക്കെ ഉപയോഗിച്ച് അവർ പൂക്കളൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേരുകൾ പൊട്ടിച്ച് പുറത്തോട്ട് വന്നേക്കുന്നു. അവർക്ക് ആവശ്യത്തിനുള്ള വളം ഞാനും കൊടുത്തിട്ടില്ല. അങ്ങനെ മൊട്ടുണ്ടായി വിരിഞ്ഞതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വലിയ പൂക്കളുണ്ടാവുന്ന ഒരു റോസാണ്, റോസ് ട്രീ എന്ന് തന്നെ പറയാം. അപ്പോൾ അതും നമുക്ക് സെയിലുണ്ട്, നാടനാണ്, നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് പീസ് ആൻഡ് ലവ് എന്ന് പറഞ്ഞ റോസിൻ്റെ
ട്രീ ആണ്. അപ്പോൾ പീസ് ആൻഡ് ലവ് എല്ലാവരുടെയും കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എടുക്കൽ അങ്ങനെ കുറവാണ്, പക്ഷേ ഏറ്റവും നല്ല ഒരു റോസാണ് കേട്ടോ. നമ്മുടെ റെപ്പിനോക്കിയോ പോലെയൊക്കെ പിടിച്ചു കൂട്ടുന്ന നല്ലൊരു റോസാണ്. എടുക്കല് കുറവായത് നമുക്ക് വലിയ പ്ലാന്റ്സ് കുറവാണ്, കുഞ്ഞ് കവറിലൊക്കെയാണ് പീസ് ആൻഡ് ലവ് ഇപ്പോൾ കിട്ടുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ പീസ് ആൻഡ് ലവിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ഇനി അടുത്തത് ഹവായി റെഡ് റോസ് ആണ്. ഞാൻ ഒരുപാട് റോസുകൾ, വലിയ പൂക്കളുള്ള റെഡ് റോസുകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഹവായി റെഡ് റോസൊക്കെ ആദ്യമാണ് നമുക്ക് വലിയ പ്ലാന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. വലിയ ട്രീ റോസുകൾ കിട്ടി, ഇപ്പോൾ വരുന്നില്ല ട്രീ റോസ് ഹവായി റെഡിൻ്റെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇതിൻ്റെ ചെറിയ തൈയുണ്ടെങ്കിൽ കൊണ്ടുവരുമോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ തൈകളാണ് അവർ ചോദിച്ചത്, പക്ഷെ അത്ര ചെറുതല്ല. എങ്കിലും നമ്മൾ കൊണ്ടുവന്ന ട്രീ റോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല കൊറിയർ ഉൾപ്പെടെ. അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പ്ലാന്റ്സാണ്, വലിയ പൂക്കൾ ഉണ്ടാവുന്ന റെഡ് റോസാണ്. നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ട റോസ് ഏതാണ്, താമര റോസാണ് കേട്ടോ റെഡ് റോസ് ഇട്ടത്. അതിന് മുന്നേ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇൻഗ്രിഡ് ബർഗ്മാൻ ആയിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ കൊണ്ടുവന്ന വലിയ പൂക്കളിൻ്റെ റോസാണ് ഈ ഹവായി റെഡ് റോസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക. ഇതിൻ്റെ ഒന്നും റേറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ, അതാണ് സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുന്നത്. ഇനി അടുത്തത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയുന്ന റോസാണ് ടീ റോസുകൾ കേട്ടോ. അപ്പോൾ ടീ റോസുകൾ ഒരുപാട് സുന്ദരികളായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ടീ റോസ്, അതായത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സെയിൽ വീഡിയോയിൽ കിട്ടുന്ന ടീ റോസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൽ തന്നെ പല കളറുകളിൽ പൂക്കൾ വിരിയുന്നതാണ്. അപ്പോൾ അതിൻ്റെയും അധികം പ്ലാന്റ്സ് കിട്ടാറില്ല. എപ്പോഴും ഇതിൻ്റെ ഒരു പ്ലാന്റ് കിട്ടിയാൽ എനിക്ക് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു എത്രയോ ഒരു അഞ്ചാറ് പീസിൽ കൂടുതലില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പൂവിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് കളറുകളുണ്ട്. അത് ആ ഒരു ഷെയ്ഡിൻ്റെ തന്നെ വെറൈറ്റി കളറുകളാണ്. അതിൽ തന്നെ വിരിഞ്ഞ വേറൊരു പൂവാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു, തൊട്ട് മുന്നേ കാണിച്ചത്. ഇനി ഇത് നമ്മുടെ ടീ റോസിലുള്ള ഒരു ഓറഞ്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഷെയ്ഡിൽ മാത്രമാണ് പൂക്കൾ വരികയുള്ളൂ. ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ ഒരു പ്ലാന്റേ നമുക്കുള്ളൂ. ഇതും നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നതാണ്. ഒരു പ്ലാന്റ് മാത്രം കിട്ടുന്നുള്ളൂ എന്ന് പറയാൻ കാര്യം വലിയ പ്ലാന്റ് നോക്കിയെടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെ വരുന്നത് ഏറ്റവും ചെറിയ കവറിൽ വരുന്ന ഒരു കമ്പിൽ ബഡ് ചെയ്ത ഒരു കമ്പിൽ നമുക്കൊരു രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ പിന്നെയും വിശ്വസിച്ചെടുക്കാം. ഞാൻ അങ്ങനെയുള്ള പ്ലാന്റ്സുകൾ നോക്കിയെടുക്കാറുണ്ട്. ഇത് അങ്ങനെ പോലും ഇല്ലാത്ത ചെറിയ ഒരു തയ്യൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനത്തെ എടുക്കാത്തത്. അപ്പോൾ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും വലിയ പ്ലാന്റ്സൊക്കെ ഈ ഒരു വെറൈറ്റീസിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാണെങ്കിൽ രണ്ടാണെങ്കിലും ഞാനത് എടുത്തുകൊണ്ട് പോരും. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. നല്ലൊരു തത്ത പച്ച ഇലകളിലാണ് കേട്ടോ ഈ ഓറഞ്ച് ടീ റോസുകൾ കൂട്ടത്തോടെ വിരിയുന്നതാണ് ഇവർ. അപ്പോൾ അതായത് ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ട് വിരിയുന്ന റോസുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ടീ റോസിൻ്റെ രണ്ട് വെറൈറ്റീസാണ്. അതിൽ ആദ്യം കാണിച്ച വെറൈറ്റീസ് നമുക്കൊരു അഞ്ചാറ് പ്ലാന്റ് ഉണ്ട് ഈ ഓറഞ്ച് തോരണുള്ളേ. ഇനി അടുത്തത് മാംഗോ യെല്ലോ റോസാണ്. മാംഗോ യെല്ലോ റോസിനും ആരാധകരെ ഏറെയാണ് ഇഷ്ടം പോലെ ആളുകൾ ചോദിക്കുന്ന പ്ലാന്റാണ് കേട്ടോ മാംഗോ യെല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലേ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചോ, എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും എടുത്ത് കാണിക്കുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ ഏത് ഫ്ലവറിൻ്റെയാണ് ആ പ്ലാന്റ് എന്ന് അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 50നും 100നും 150നും ഒക്കെ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്താ ഓർഡർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ 50ൻ്റെയാണ് വേണ്ടെങ്കിൽ 50ൻ്റെ ഇതൊക്കെ 50ന് നമ്മൾ കൊടുക്കുന്ന റോസുകളാണ്. ഇതിൻ്റെ തന്നെ പീച്ച് കളറുണ്ട്, ലാവണ്ടർ കളർ വരെ വരുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ്. ഇതാണ് 50 രൂപ, അതായത് ഫ്രഷാണ് പ്ലാന്റ്. ജസ്റ്റ് അതിൽ പൂക്കൾ ചിലതിലൊക്കെ പൂക്കൾ കൊണ്ടിട്ടു, ഇത് പൂവുള്ള ഒരെണ്ണം ഞാൻ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന പ്ലാന്റ്സാണ് നമ്മൾ 50 രൂപക്ക് സെയിൽ ചെയ്യുന്നത്. കണ്ടോ, ഇതൊക്കെ 50 രൂപക്ക് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ക്യൂൻ എലിസബത്ത് പിങ്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, എനിക്ക് ഓർഡർ കിട്ടിയിട്ട് പോലും ഞാൻ ഈ പ്ലാന്റ് കൊടുത്തിട്ടില്ല, നമുക്ക് ആ സമയത്തൊന്നും ഓർഡർ എടുക്കാൻ സാധിച്ചില്ല. ഇത് പീച്ച് കളറാണ്. ഇതൊക്കെ 50 രൂപ കൊടുക്കുന്ന പുതിയ തളിരുകൾ, നമ്മുടെ കാലാവസ്ഥയോടെയാണെങ്കിൽ പുതിയ തളിരും മുട്ടുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇതൊക്കെ 50 രൂപ റോസാണ്. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഓറഞ്ച് റോസാണ്. ഓറഞ്ച്
ഓറഞ്ചും യെല്ലോയും കൂടി കളർന്ന് മിക്സ് ആയിട്ടൊരു ഡബിൾ കളറിൽ ഇരിക്കുന്ന അടിപൊളി റോസുകളാണ്. അപ്പോൾ ഇതൊക്കെ 50 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെയുള്ളത് 100-150 റേഞ്ചാണ്. ആ ഒരു പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഈ 50 രൂപ പ്ലാന്റിൽ നിന്നും കുറച്ചും കൂടി വലിപ്പമുള്ളതും വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് നമ്മൾ 100 രൂപ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതാ, ഇത് ഓറഞ്ച് ട്രീ റോസാണ്. എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് ഔട്ട് ആയതിനനുസരിച്ചിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം സ്റ്റോക്ക് എടുത്ത ഒരു റോസാണ് ഈ ഒരു ഓറഞ്ച് ക്ലൈംബിംഗ് ആയിട്ടുള്ള ട്രീ റോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എനിക്ക് 3 പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത് കണ്ടോ, ഇതാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വേരൊക്കെ നല്ല വലുതാണ്. ഞാൻ പ്ലാന്റിൻ്റെ പൈസ കുറച്ചിട്ടുണ്ട്, പക്ഷെ കൊറിയർ വരൂ കേട്ടോ, കാരണം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അത് 180 ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒട്ടും റോസ് വാങ്ങാൻ പറ്റാത്ത ഒരു ഏതെങ്കിലും ട്രീ റോസ് കൊതിക്കുന്ന ആളുകൾക്ക് അത് ഓർഡർ ചെയ്യാം. 180 പ്ലസ് ഒരു കൊറിയർ ചാർജ് നല്ലത് വരും, കാരണം അത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഇതൊക്കെയാണ് നമ്മൾ 150 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ്സ്. വെറൈറ്റി ആയിട്ടുള്ളൊരു വൈറ്റ് ക്ലൈംബിങ് അതിലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ്, പ്ലാന്റിൻ്റെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഏത് കണ്ടീഷനിലാണ്, അവർ ഹെൽത്തി ആണോ എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരുപാട് ആളുകൾ വാങ്ങുവാനുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഔട്ട് ആവും. നമുക്ക് സ്റ്റോക്ക് എടുക്കുന്നത് പോലും തികയാറില്ല. അപ്പോൾ ഇതൊരു ക്ലിയറൻസ് സെയിലാണെന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ക്ലിയറൻസിൽ നമ്മൾ 150-180 രൂപ ഇടുമ്പോൾ നിങ്ങൾ ഓർക്കും സാധാ ഒരു റോസിന് ഈ റേറ്റ് തന്നെയല്ലെന്ന്. അങ്ങനെയുള്ള റോസെല്ലാം നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ ഇട്ടേക്കുന്നത്. വലിപ്പമുള്ള റോസുകളാണ് ഈ 150-180 രൂപ റേറ്റിൽ വരുന്നത്. പിന്നെ നമ്മൾ ഗാർഡനിൽ 150 സെയിൽ ചെയ്യുന്ന റോസാണ് 50 രൂപയ്ക്കും ഇട്ടേക്കുന്നത് കേട്ടോ.